വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചമ്മന്തിയുടെ ഒരു റെസിപ്പി, അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് വന്നത്. അപ്പം വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഈസി ചമ്മന്തി റെസിപ്പിയാണ്. അപ്പം നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഓരോന്നും പരിചയപ്പെടുത്തി തരാം. ഇതിന് പ്രധാനമായിട്ടും വേണ്ടിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് സവാളയാണ്. ഞാനിവിടെ ഒന്നര സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയ്ക്ക് പകരം ചെറിയുള്ളി എടുക്കാം. ചെറുള്ളിക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങ, തേങ്ങ വളരെ കുറച്ച് തേങ്ങ മാത്രം മതി. പിന്നെ വേണ്ടത് കറിവേപ്പ്. കറിവേപ്പില എന്ന് പറയുമ്പം അത് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച്. പിന്നെ ഞാനിവിടെ പച്ചമുളക്, ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, വട്ടത്തിൽ അരിഞ്ഞു വെച്ചതാണ്. പിന്നെ പുളി, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നമ്മൾ സവാള തന്നെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഞാൻ ഒരു കുഞ്ഞു തക്കാളിയുടെ പകുതിയും എടുത്തിട്ടില്ല. മുളക് പൊടിയാണ്. മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് കുറച്ച് മല്ലിപ്പൊടി. പിന്നെ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് ഇറക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. തണിയാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുകയാണ്. തണിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മിക്സിയിൽ അരക്കാൻ പാടുള്ളത്. അപ്പം നമ്മൾ വരട്ടി വെച്ച ഈ സംഭവം ഇപ്പം നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ വരച്ചെടുക്കാം. വരട്ടി വെച്ചിട്ട് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് പുളി ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ ഉള്ളി വരച്ചുമ്പോൾ അത് ഉപ്പ് ഇട്ടതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇതിപ്പം അരച്ചെടുക്കാൻ പോവുകയാണെങ്കിൽ അരച്ചെടുക്കുമ്പോൾ കളറ് വന്നിട്ടില്ല, ഒന്ന് അരച്ചതിന് ശേഷം കളറ് വന്നിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ഇട്ടിട്ട് ഒന്നുകൂടി അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം കളറൊക്കെ ഉണ്ട്. പിന്നെ അരച്ചെടുക്കുമ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കാൻ പാടില്ല. കറവിടണം നമ്മുടെ ചമ്മന്തിക്ക്. അപ്പം നമ്മൾ മറ്റൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചമ്മന്തി ഒന്ന് വറവിടാൻ പോവാണ്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കടുക് പൊട്ടിക്കാം. ഇനി ഇതിലോട്ട് സവാള ഇട്ട് കൊടുക്കാൻ പോവാണ്. ഉള്ളി ഈ ഒരു പരിവാവുന്ന നമുക്ക് അതിലോട്ട് മുറിച്ച് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും കൂടി ചേർക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച ചമ്മന്തി ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ വറവിന് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് വെയിറ്റിലോട്ട് മാറ്റാം.
അപ്പൊ ഇതാ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായിരിക്കാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ചമ്മന്തിയാണ്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.